हलो फ्रेंड्स वेलकम टू ए न्यू वीडियो इन वीडियो एफ एल स्टुडियो ऐद वेर्ष अलग एडिशन चूसमें एक्सप्लेन अब अब चूस मुंब नमुक एफ एल स्टुडियो ओवरऑल अरे एडिशनसे पी कु डीटेल नोक अगे वेबसाइट नाम www.imagelion.com वेबसाइट नैट सर्च इमेज लाइन पर सॉफ्टवेयर डेवलपर्स एफ एल स्टुडियो फ्रूटी लूप्स स्टुडियो डेवलप अब अगे डीटेल के अंत फस्टर इत म्यूसिक प्रोड्यूसर्स यूस डीटेल अगले क्यों को नमक कंपेयर एडिशन चेक नोक ओके इवे एडिशनस एफ एल स्टुडियो प्रोवाइड फ्रूटी रामाते प्रोड्यूसर मूदाते सिग्नेचर नालामाते ऑल प्लगइन्स एडिशन ओके नि एफ एल स्टुडियो एडिशन ऐडिशन चूस अगे डीटेल क्यों को सजेशन पर यूट्यूब चानल स्वंत पाटे अत्यावश्यम पाड़ी एडिटा काशाणी प्रोड्यूसर एडिशन एड़कान प्रत्येक श्रद्धि कम इन मोस्ट पॉपुलर को कमरी आल्ला डाउनलोड यूस और एडिशन एफ एल स्टुडियो प्रत्येक पर मत सॉफ्टवेयर पोल इत लाइफ टाइम अप्डेट्स फ्री आडिशन अगर इंक्लूड्ड एफक्ट्स अब प्लगइन्स इंट्रोड्यूस अब लाइफ टाइम नमुक अप्डेट फ्री आगे ऐटों वलियो अड्वांटेज ई एफ एल स्टुडियो उ ടി എഡിഷൻ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എഡിഷൻ ആണ് അത് എൻട്രി ലെവലിലുള്ള അത് സാധാരണക്കാർ അത് പഠിക്കാനൊക്കെ ആയിട്ട് ഒരു കൊടുത്തിരിക്കുന്ന ഒരു ഇതാണ് അപ്പോൾ അത് എടുക്കാതിരിക്കുക നിങ്ങൾ നിങ്ങൾ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എഫ് എൽ സ്റ്റുഡിയോയെ പറ്റി പഠിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെമോ വേർഷൻ ഒരു മാസത്തേക്ക് ഫ്രീ ആണ് നമുക്ക് അത് എടുത്ത് പഠിക്കാവുന്നതാണ് വെറുതെ നമ്മൾ ഫ്രൂട്ടി എഡിഷൻ എടുത്ത് അതിൻ്റെ കാശ് വെറുതെ കളയേണ്ട ആവശ്യമില്ല നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പ്രൊഡ്യൂസർ എഡിഷൻ എടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കോ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന കുറച്ച് എഫക്ട്സ് ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് വെർച്വൽ ഇൻസ്ട്രുമെൻസ് ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് ഓഡിയോ എഡിറ്റിംഗ് ടൂൾസ് ഉണ്ട് അത് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പ്രൊഡ്യൂസർ എഡിഷനിൽ ഒട്ടുമിക്ക എല്ലാ പ്ലഗിൻസും അതുപോലെ തന്നെ എഫക്റ്റേഴ്സ് അതുപോലെ തന്നെ വെർച്വൽ ഇൻസ്ട്രുമെൻസ് എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ് ഇവിടെ ഓഡിയോ എഡിറ്റേഴ്സ് എല്ലാം തന്നെ പ്രൊഡ്യൂസർ എഡിഷനിൽ ഉണ്ട് ചെക്ക് ചെയ്യാം അടുത്ത എഫക്ട്സ് പാക്ക് നോക്കിയാൽ എഫക്ട്സിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തന്നെ അതിനകത്തുണ്ട് ഓക്കെ ഈ ട്രാൻസിയൻ്റ് പ്രോസസ്സർ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് ഇതൊന്നും പിക്ചർ നമുക്ക് അധികം വലിയ ആവശ്യമില്ലാത്ത കാര്യമാണ് പിക്ചറും യൂസ്ഫുൾ ആണ് എന്നാലും നമുക്ക് തേർഡ് പാർട്ടി പ്ലഗിങ്സ് നമുക്ക് എടുക്കാവുന്നതാണ് ഓക്കെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരെണ്ണം ലാക്കിംഗ് ആയിട്ടുള്ളത് ഗ്രോസ് ബീറ്റ് എന്ന് പറയുന്ന ഒരു പ്ലഗിനാണ് അതാണ് ഈ പ്രൊഡ്യൂസർ എഡിഷനിൽ ഇല്ലാത്ത ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലഗിൻ എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് വേറൊരു പ്ലഗിൻ കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം ഇവിടെ ഓഡിയോ എഡിറ്റേഴ്സിൻ്റെ അകത്ത് ന്യൂട്ടോൺ എന്ന് പറയുന്ന ഒരു പുതിയ പ്ലഗിനുണ്ട് അത് ഇൻക്ലൂഡഡ് അല്ല ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലഗിനാണ് ന്യൂട്ടോൺ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഞാനൊരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാം അതിൻ്റെ ആദ്യം നമുക്കിതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനിലേക്ക് തന്നെ പോവാം ഓക്കെ ഗ്രോസ് ബീറ്റിൻ്റെ യൂസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാനിവിടെ ചെയ്ത ഒരു വർക്കിൽ ഗ്രോസ് ബീറ്റ് കാണിച്ചുതരാം ഓക്കെ ഞാനിതിൻ്റെ ട്രാക്കിലേക്ക് ഗ്രോസ് ബീറ്റ് ഒന്ന് ആഡ് ചെയ്യുകയാണ് ഓക്കെ ഈ ഗ്രോസ് ബീറ്റിൻ്റെ ഗുണം എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിൻ്റെ വോളിയം മാനിപ്പുലേറ്റർ അതുപോലെ തന്നെ സൈഡ് ചെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഈ ഗ്രോസ് ബീറ്റ് യൂസ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം സൈഡ് ചെയിനിങ് ഓക്കെ ഇനി അടുത്ത് ഓക്കെ
ഓക്കെ, ഇത് ഇതാണ് ഗ്രോസ് ബീറ്റിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ലാക്കിംഗ് ആണ്. ഗ്രോസ് ബീറ്റിന് പകരം വേറെ തേർഡ് പാർട്ടി പ്ലഗിൻസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കിക്ക് സ്റ്റാർട്ട്സ് എന്നൊക്കെ പറയുന്നത് നിക്രോമിയയുടെ കിക്ക് സ്റ്റാർട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ സൈഡ് ചെയിനിങ് ടൂൾസ് നമുക്ക് സൈഡ് ചെയിനിങ് പ്ലഗിൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഈ സൈഡ് ചെയിനിങ് ഇതല്ലാതെയും വേറെ എഫ് എൽ സ്റ്റുഡിയോയുടെ ലിമിറ്ററൊക്കെ വെച്ച് യൂസ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ അതിനെപ്പറ്റി നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് റെഫർ ചെയ്താൽ മതിയാവും. ഓക്കെ, ഇനി അടുത്തത് പ്രൊഡ്യൂസർ എഡിഷനിൽ ലാക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂട്ടോൺ എന്ന് പറയുന്ന ഒരു പ്ലഗിൻ. ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ഇതേപോലുള്ള വേറെ തേർഡ് പാർട്ടി പ്ലഗിൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പിച്ച് കറക്ഷന് വേണ്ടിയാണ് ഇത് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഉപയോഗം ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാനൊരു ഓഡിയോ ക്ലിപ്പ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഹമ്മിങ് ആണത്. അത് ഞാൻ പിച്ച് കറക്റ്റ് ചെയ്തെടുത്തതാണ്. ഇപ്പം നമ്മൾ പാട്ട് പാടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഹമ്മിങ് എന്തെങ്കിലുമൊക്കെ വോക്കൽ ഹമ്മിങ് ഒക്കെ നടത്തിക്കഴിഞ്ഞാൽ പിച്ച് വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് പിച്ച് കറക്റ്റാക്കി ഇടാനായിട്ടുള്ള ഒരു പ്ലഗിനാണ് ന്യൂട്ടോൺ എന്ന് പറയുന്നത്. ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ ഈ ഇതാണ് ആ പ്ലഗിൻ, ഞാനിവിടെ അത് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അത് ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ പിച്ച് ഔട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പിച്ച് ഇതിൻ്റെ നമ്മൾ പാടി ആ ഹമ്മിങ്ങിൻ്റെ നോട്ട്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മിസ്റ്റേക്കുകൾ വന്നത് നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിത് മാനുവലായിട്ട് എഡിറ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ കേട്ട് നോക്കാം, ഇതിൻ്റെ ഇവിടെ വേരിയേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ അത് കറക്റ്റ് പിച്ചിലേക്ക് അത് ഇട്ടിട്ടുണ്ട്. അടുത്ത ഈ പാർട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഔട്ടായിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ആ പിച്ച് കറക്റ്റ് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം, ഇത് പിച്ച് കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒറിജിനൽ ഓഡിയോ ആണ്. ഓക്കെ, ഇനി അതിന് ശേഷമുള്ള ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട പ്ലഗിൻസ് മാത്രമാണ് ഈ പ്രൊഡ്യൂസർ എഡിഷനിൽ ലാക്കിംഗ് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. സിഗ്നേച്ചർ എഡിഷനിലും ഓൾ പ്ലഗിൻസ് എഡിഷനിലും എല്ലാ പ്ലഗിൻസും നമുക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ എല്ലാ ഓഡിയോ എഡിറ്റിംഗ് ടൂൾസും ഒന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യമായിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. മ്യൂസിക് പ്രൊഡക്ഷനിൽ ആവശ്യമായിരിക്കുന്നത് കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിലുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ ഈ പ്രൊഡ്യൂസർ എഡിഷനിൽ ഇൻക്ലൂഡഡ് ആണ്. അതിൽ ലാക്കിംഗ് ആയിട്ടുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലഗിൻസ് മാത്രമാണ്. ഈ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലഗിൻസ് നമുക്ക് തേർഡ് പാർട്ടി പ്ലഗിൻസ് ഒത്തിരി ഇൻഡസ്ട്രിയിലുണ്ട്. അത് നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓഡിയോ എഡിറ്റിങ്ങിനും പ്രത്യേകമായിട്ട് ഈ പിച്ച് കറക്ഷൻ, ഇപ്പോൾ മെലോഡൈൻ എന്ന് പറയുന്ന പ്ലഗിനെല്ലാം അവൈലബിൾ ആണ്. അങ്ങനെയുള്ള പ്ലഗിൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഗ്രോസ് ബീറ്റ് സൈഡ് ചെയിനിങ്ങിനായിട്ട് യൂസ് ചെയ്യുമ്പോൾ എഫ് എൽ സ്റ്റുഡിയോയിൽ തന്നെയുള്ള ലിമിറ്റർ എന്ന് പറയുന്ന ഒരു പ്ലഗിനുണ്ട്. ആ പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ട് സൈഡ് ചെയിനിങ് നടത്താവുന്നതാണ്. അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് റെഫർ ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ ഈ ഗ്രോസ് ബീറ്റിങ്ങിൻ്റെ മറ്റ് ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലും വേറെ പ്ലഗിൻസും ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആണ്. നെറ്റിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. തേർഡ് പാർട്ടി പ്ലഗിൻസ് ഒത്തിരിയുണ്ട്. അപ്പോൾ അത് ഫ്രീ ആയിട്ടുള്ളതുകൊണ്ട് പെയ്ഡ് വേർഷനുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുമ്പോൾ പ്രൊഡ്യൂസർ എഡിഷൻ എടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. സിഗ്നേച്ചർ എഡിഷൻ എടുത്ത് അല്ലെങ്കിൽ ഓൾ പ്ലഗിൻസ് എഡിഷൻ എടുത്ത് വെറുതെ കാശ് കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ സിഗ്നേച്ചർ എഡിഷനോ അല്ലെങ്കിൽ ഓൾ പ്ലഗിൻസ് എഡിഷനോ എടുക്കുക. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസർ എഡിഷൻ എടുക്കുക. അതാണ് നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ള
ഫസ്റ്റ് ഒപ്പീനിയൻ. ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, മറ്റുള്ളവർക്ക് വായിക്കുമ്പോൾ അവർക്കത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. സ്റ്റുഡിയോയെക്കുറിച്ചും മ്യൂസിക് പ്രൊഡക്ഷനെക്കുറിച്ചും കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.